മോള് ചെറിയച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മകളോട് ചോദിക്കുമ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു വേണി. ആ ശാപം പിടിച്ച സ്ഥലം എന്തിനാണമ്മേ നമുക്ക്? അതുകൂടി അവർക്ക് കൊടുത്തോളൂ, അതും കൂടി കിട്ടിയാൽ അവരുടെയെല്ലാം ആർത്തി തീരുമെങ്കിൽ അതല്ലേ നല്ലത് എന്നു പറഞ്ഞ മകളെ സ്നേഹപൂർവം തലയിൽ തലോടി വേണി. തന്നോടൊപ്പം ചിന്തിക്കാനുള്ള അവളുടെ കഴിവ് അത്ഭുതപ്പെടുത്തിയിരുന്നു വേണിയെ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര പക്വത, അത്ഭുതപ്പെട്ടു അവൾ. പുറത്ത് അക്ഷമനായി കാത്തിരിക്കുന്ന അയാളോട് ചെന്ന് പറഞ്ഞു, എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഒപ്പിട്ട് തരാമെന്ന്. അയാളുടെ മുഖത്ത് നിറഞ്ഞ ആ ചിരിക്ക് ഒരു ചതിയുടെ ലാഞ്ചന കൂടി ഉണ്ടായിരുന്നു, എങ്കിലും അത് കാര്യമാക്കിയില്ല. അറിയാലോ അമ്മയ്ക്കൊട്ടും വയ്യ എന്ന്. എന്റെ കയ്യിൽ പൈസയില്ല അമ്മയെ ചികിത്സിക്കാൻ. ഇതാണെങ്കിൽ ടൗണിലെ കണ്ണായ സ്ഥലത്ത് 40 സെന്റ്. ഇത് വിറ്റാൽ അമ്മയെ സുഖമായി ചികിത്സിക്കാം, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എന്റെ മാത്രം ഉത്തരവാദിത്വം അല്ലല്ലോ അമ്മ, എല്ലാവർക്കും ഉണ്ടല്ലോ അവകാശമെന്ന് പകുതി ഭീഷണിയുടെ സ്വരത്തിലും പകുതി കാര്യമായും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയയാൾ കൊടുക്കാമെന്ന് പറഞ്ഞ സമാധാനത്തിൽ. ഇത്രയും നന്ദിയില്ലാത്തവരും ഹൃദയമില്ലാത്തവരുമായി തീരാൻ പറ്റുമോ അമ്മ ആൾക്കാർക്ക് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നോവോടെ ചിരിച്ച് അകത്തേക്ക് പോയി. ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പ്. അവൾക്ക് തനിക്കായി നൽകാൻ ഇനി ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം വല്ലാതെ ഉള്ളിന് ചുട്ടുപൊള്ളിക്കുന്നു. 17 വയസ്സായ ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ ഭാവി, പഠനം, അതിനായി തനിക്ക് നല്ലൊരു ജോലി പോലുമില്ല. ആകെക്കൂടി ധർമ്മസങ്കടത്തിലായി വേണി. മിഴികൾ നിറഞ്ഞു വന്നു. അവൾക്ക് താൻ കരയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മുറിയിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന് ഈ കരച്ചിൽ മുറിയിൽ മാലയിട്ട് തൂക്കിയ അയാളുടെ ഫോട്ടോ കാണി ഉള്ളിൽ ഒരു പുച്ഛം തികട്ടി വന്നു. മരിച്ചുപോയവരെപ്പറ്റി ദുഷിക്കുന്നത് നല്ലതല്ല എന്ന് അറിഞ്ഞു തന്നെ പഴയ കാലത്തിലേക്ക് മനസ്സ് സഞ്ചരിച്ചു. 18 വയസ്സായപ്പോഴാണ് അയാളുടെ കല്യാണാലോചന വന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയും ഒരനിയത്തിയും മാത്രം, വേറെ ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേറൊന്നും ചിന്തിക്കാതെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അയാളുടെ വീട്ടുകാരുടെ സ്വഭാവമോ അയാളുടെ സ്വഭാവമോ ഒന്നും ആരും അന്വേഷിച്ചില്ല. എല്ലാവർക്കും അയാളുടെ ഗവൺമെന്റ് ജോലി എന്നത് മാത്രമായിരുന്നു പ്രധാനം. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ആ കല്യാണം ഉറപ്പിച്ചു നടത്തി. കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയതായിരുന്നു അയാളുടെ സ്വഭാവ വൈകൃതം. ഭാര്യ എന്ന നിലയിൽ ഒരിക്കലും അയാൾ കണ്ടിട്ടില്ല. വെറുമൊരടിമയായിരുന്നു താൻ. കിടപ്പറയിൽ അയാൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സഹിച്ച് പുലരുവോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരോടെങ്കിലും പറയാൻ ഭയമായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു പറയാമോ എന്ന് ആ വയസ്സിൽ അറിയില്ലായിരുന്നു. എല്ലാം സഹിച്ച് അയാളുടെ കൂടെ നിന്നു. വീട്ടിലേക്ക് പോലും പറഞ്ഞയക്കില്ല അവിടെ നിന്ന്. ആരെങ്കിലും വിളിച്ചാൽ അയാളല്ലെങ്കിൽ അമ്മ കൂടെ നിൽക്കും, എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാൻ. അയാളുടെ സ്വഭാവം അയാളുടെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ മിണ്ടാതെ നിൽക്കും. എന്നിട്ടും ഒരിക്കൽ അവരോട് സ്ത്രീയല്ലേ എന്ന് കരുതി ഞാൻ പരാതി പറഞ്ഞപ്പോൾ അത് അയാൾക്ക് തന്നെ പറഞ്ഞുകൊടുത്തു. എന്നെ തല്ലുകൊള്ളിപ്പിച്ചിട്ടുണ്ട് ആ അമ്മ. പിന്നീട് ആരോടും പറയാൻ ഞാൻ മുതിർന്നിട്ടില്ല. ഭയമായിരുന്നു എല്ലാവരെയും. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. അവരുടെ എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുമെന്ന് കരുതി. എന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അത്. അവർക്ക് യാതൊരു മാറ്റവും വന്നില്ല, പകരം ഉപദ്രവങ്ങൾ കൂടിയതേയുള്ളൂ. എല്ലാം സഹിച്ച് ഞാൻ എന്റെ മകൾക്ക് ജന്മം നൽകി. എന്റെ വീട്ടിൽ പ്രസവത്തിനായി പോയ കുറച്ചു കാലം മാത്രമായിരുന്നു ഞാനിത്തിരി സമാധാനവും സ്വൈര്യവും അനുഭവിച്ചത്. പ്രസവം കഴിഞ്ഞ് അമ്മയായിരുന്നു കുളിപ്പിച്ചിരുന്നത്. എന്റെ ദേഹത്ത് കിടന്നിരുന്ന പാടുകൾ കണ്ട് അമ്മ തന്നെയാണ് ഇതെന്താണെന്ന് ചോദിച്ചത്. അവിടെ നിന്നും ഞാനേറ്റ പീഡനങ്ങൾ മുഴുവൻ പറയേണ്ടി വന്നു. അമ്മയ്ക്കും എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാരണം ഇതിനെല്ലാം ഉത്തരവാദി അവരും കൂടിയാണല്ലോ. എന്നെ അയാളുടെ തലയിൽ ഒരു ജോലിയുണ്ട് എന്ന പേരിൽ കെട്ടിവെച്ചത് എല്ലാവരും ചേർന്നായിരുന്നു. അന്നാണ് അച്ഛനും അറിഞ്ഞത്, അന്വേഷിക്കാതെ മകളെ കൊടുത്തതിന്റെ ദൂഷ്യം. അച്ഛൻ തീർത്തും നിസ്സഹായനായിരുന്നു. താഴെയുള്ള വളർന്നു വരുന്ന 2 പെൺകുട്ടികളെ മറന്ന് എന്നോട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഇനി തിരിച്ചു പോണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാമായിരുന്നു ആ ഉള്ളിലുള്ള ആദി. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരിക്കലും ഉപദ്രവിക്കില്ല എന്ന് അവരുടെ മുന്നിൽ ഉറപ്പു നൽകി എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോൾ അയാൾക്കൊപ്പം വീണ്ടും അവിടേക്ക് തന്നെ പോയത്. അനിയൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആ വീടിന്റെ കാര്യങ്ങളെല്ലാം മാറിത്തുടങ്ങി. അനിയൻ ഭാര്യയുടെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കവിടെ സ്ഥാനമില്ലാതായി. ചേട്ടനും അനിയനും തമ്മിൽ വഴക്കായി.
അപ്പോഴാണ് എന്നെയും കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഭർത്താവ് മാറി താമസിച്ചത്. വലിയൊരു അനുഗ്രഹമായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവിടെ കഴിഞ്ഞുപോയി. എങ്കിലും ഇടയ്ക്ക് തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അയാൾ. ഇടയ്ക്ക് അനിയൻ കാണാൻ വന്നിരുന്നു, ഭാഗം വെപ്പ് പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയാൻ. അങ്ങനെ ഭാഗം വെച്ച് നല്ല ഓഹരി അനിയൻ തട്ടിയെടുത്തു. ആകെ ഞങ്ങൾക്ക് കിട്ടിയത് ടൗണിൽ 40 സെന്റ് സ്ഥലമാണ്. അതിൻ്റെ ഇരട്ടിയോളം അനിയൻ കൈവശം വെച്ചു. ആരും ഒന്നും പറഞ്ഞില്ല, കാരണം അമ്മ അയാളുടെ ഭാഗമായിരുന്നു. സ്വത്തിനേക്കാൾ സമാധാനമല്ലേ വലുതെന്ന് ഞാനും കരുതി. പിന്നെ 40 സെന്റുണ്ടല്ലോ, എൻ്റെ മോള് വളർന്ന് വലുതാകുമ്പോൾ അവൾക്ക് എന്തിനും അത് മതിയെന്നും കരുതി. കാര്യങ്ങൾ കൈവിട്ടു പോയത് പെട്ടെന്നാണ്. ഭാഗം നടക്കുന്നതിന് മുൻപ് തന്നെ ചേട്ടനൊരു ഹൃദയാഘാതം വന്ന് ഞങ്ങളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ജോലി ആശ്രിതർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കുറേ അതിൻ്റെ പിറകേ നടന്നു. പക്ഷേ ഒന്നും ശരിയായില്ല. എങ്കിലും ഇരിക്കുന്ന വീടും ടൗണിലുള്ള സ്ഥലവും ഉണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു എനിക്ക്. ആദ്യമൊന്നും അവകാശത്തിന് വന്നില്ലെങ്കിലും പിന്നീട് അനിയൻ മുഴുവൻ സ്വത്തും വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അന്ന് ഭാഗം വയ്ക്കുന്നതിനു മുമ്പ് തന്നെ ചേട്ടൻ മരിച്ചതുകൊണ്ട് ഒന്നും നടന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സമ്മതപ്രകാരം അനിയൻ എല്ലാ വസ്തുക്കളും തട്ടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന് ഓരോ മുടന്ത ന്യായങ്ങളും. എന്തു വേണമെന്നറിയാതെ നിന്നു. അപ്പോഴാണ് മോള് പറഞ്ഞത്, എല്ലാം അയാൾക്ക് തന്നെ കൊടുത്തേക്കാൻ. അമ്മയ്ക്ക് ഞാനില്ലേ, എന്നെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവളെ മാത്രമേ ഈ ലോകത്ത് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് ആ ധൈര്യത്തിൽ എല്ലാം അയാൾക്ക് തന്നെ കൊടുത്തു. കഴിയുന്ന രീതിയിൽ ജോലിയെല്ലാം ചെയ്ത് ഞങ്ങൾ അന്തസ്സോടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വാശിയോടെ പഠിച്ച് എല്ലാത്തിലും ജയിച്ചു കാണിച്ചു. അവളും കൂടെ നിന്നു. അവൾക്കു കൂടെ ഒരു ജോലിയായാൽ ഞങ്ങളുടെ ജീവിതം സുന്ദരമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇവിടെ തന്നെ ഫലവും കിട്ടുമെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? അത് തീർച്ചപ്പെടുത്തുകയായിരുന്നു പിന്നീടുള്ള അയാളുടെ അനുഭവങ്ങൾ. എല്ലാം സ്വന്തമാക്കിയത് ഭാര്യയുടെ പേരിലായിരുന്നു. അവൾ അയാളെയും ഉപേക്ഷിച്ച് മറ്റാരുടെയോ കൂടെ ഇറങ്ങിപ്പോയി. അമ്മയും മകനും തെരുവിലിറങ്ങി. ഒരു സ്ത്രീ എന്ന പരിഗണന അമ്മയ്ക്ക് മാത്രം. ഇത്തിരി പരിഗണന കൊടുത്തു. അവർക്ക് അർഹതയില്ലെങ്കിൽ കൂടി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.